കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന ഗവൺമെൻറ് കോളേജുകൾ എയ്ഡഡ് കോളേജുകൾ അതേപോലെ അൺഎയ്ഡഡ് കോളേജുകൾ എന്നിവ എങ്ങനെ അറിയാൻ സാധിക്കും ഓരോ കോഴ്സിനും ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി എങ്ങനെയാണ് ഓരോ കോളേജുകളും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് ഇനി ഓരോ കോഴ്സിനും കഴിഞ്ഞ വർഷം എത്രയാണ് ഇൻഡെക്സ് മാർക്ക് വന്നത് ഓരോ കോളേജിലെയും നോഡൽ ഓഫീസേഴ്സ് അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റിയിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യേണ്ട മെയിൽ ഐ ഡി അതേപോലെ ഫോൺ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യു ജി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തു വെക്കുക നിങ്ങളുടെ മൊബൈലിൽ നിന്നും നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് എച്ച് ടി ടി പി കോളൻ ഡബിൾ സ്ലാഷ് സി യു ഓൺലൈൻ ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് യു ജി സ്ലാഷ് എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത് ഈ ഒരു അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നെക്സ്റ്റ് വരുന്ന വിൻഡോ നിങ്ങൾക്ക് കാണാം സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് യു എന്ന് പറയുന്ന ഒരു വിൻഡോയിലേക്കാണ് നിങ്ങൾ വരുന്നത് മേലെ കാണാം ഹോം എന്ന് കാണാം ആ ഹോം എന്നതില് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങൾ താഴെ പോയാൽ നിങ്ങൾക്ക് കാണാം അപ്ലൈ നൗ സ്റ്റുഡൻ ലോഗിൻ പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് ടു തൗസൻഡ് നയൻറ്റീൻ ഓക്കെ അതിൽ പ്രീവിയസ് ഇൻഡെക്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലെയും ഓരോ സബ്ജക്റ്റിലെയും കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ സെലക്ട് കോഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ അത് നിങ്ങൾ എടുക്കുന്നു ജസ്റ്റ് ഞാൻ ഇവിടെ ബി എ എക്കണോമിക്സ് എടുത്തു ദെൻ ഇവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ് ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് സെലക്ട് ചെയ്യുന്നു കോഴിക്കോട് സെലക്ട് ചെയ്തു ദെൻ സെർച്ച് കൊടുക്കുന്നു ഓക്കെ അങ്ങനെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലെയും ഇൻഡെക്സ് മാർക്കുകൾ ആ ബി എ എക്കണോമിക്സിന്റെ ഇൻഡെക്സ് മാർക്കുകൾ കഴിഞ്ഞ വർഷത്തെ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അത് ജനറൽ കാറ്റഗറി ഇ എവ അതേപോലെ തന്നെ മുസ്ലിംസ് മറ്റ് എൽ സി പോലെയുള്ള ഒ ബി എക്സ് ഒ ബി എച്ച് എസ് സി എസ് ടി ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയും ആയിട്ട് കാണാം വീണ്ടും നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഹോം പേജിലേക്ക് വരുന്നു ആ ഹോം പേജിൽ നാലാമത്തെ ഓപ്ഷൻ കാണാം നോഡൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം സാധാരണ ഒരു കോളേജ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ് നോഡൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു നോഡൽ ഓഫീസേഴ്സിന്റെ ഡീറ്റെയിൽസ് ഓരോ കോളേജിലും ഓരോ നോഡൽ ഓഫീസേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോളേജ് നോഡൽ ഓഫീസേഴ്സുമായിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് ബന്ധപ്പെടേണ്ടത് എന്നിട്ടും നിങ്ങൾക്ക് പരിഹാരം ലഭിച്ചിട്ടില്ലെങ്കിൽ മാത്രം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുക കാരണം യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് തിരക്കുകൾക്കിടയിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് തരേണ്ടത് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ കോളേജ് നോഡൽ ഓഫീസേഴ്സ് ഏതെങ്കിലും ഒരു നിങ്ങളടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജ് നോഡൽ ഓഫീസറുമായി ബന്ധപ്പെട്ടാൽ മതി അവരുടെ ഡീറ്റെയിൽസ് ലഭിക്കാനായിട്ട് നോഡൽ ഓഫീസേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം അവിടെ സെലക്ട് കോളേജ് ടൈപ്പ് എന്ന് കാണാം ആ സെലക്ട് കോളേജ് ടൈപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഗവൺമെൻറ് ഉണ്ട് എയ്ഡഡ് ഉണ്ട് സെൽഫ് ഫൈനാൻസ് കോളേജ് ഉണ്ട് ജസ്റ്റ് ഞാൻ സെൽഫ് ഫൈനാൻസ് ക്ലിക്ക് ചെയ്യുന്നു ദെൻ നെക്സ്റ്റ് സെലക്ട് ഡിസ്ട്രിക്റ്റ് അതിൽ കോഴിക്കോട് സെലക്ട് ചെയ്തു സെർച്ച് കൊടുക്കുന്നു ഓക്കെ അങ്ങനെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കോളേജുകളുടെ ലിസ്റ്റ് വരും അതിൽ ഏതെങ്കിലും ഒരു കോളേജിനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഞാനിപ്പോൾ ജസ്റ്റ് നാഷണൽ കോളേജ് പുളിയാവ് എന്നത് സെലക്ട് ചെയ്തു അതിൽ നിങ്ങൾ കാണാം നോഡൽ ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് ആരിസ് ബി പി എന്നിട്ട് ആ ഫോൺ നമ്പർ കാര്യങ്ങൾ മൊബൈൽ നമ്പറൊക്കെ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് കോളേജുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ മോർ എന്നതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ കോളേജ് ഡീറ്റെയിൽസുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ അത് അതിൻ്റെ കൂടെ ലൊക്കേഷൻ കൂടെ ഓരോ കോളേജിനെയും ലൊക്കേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തൊരു സംഭവമാണ് ലൊക്കേഷൻ ഓരോ കോളേജും സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നോഡൽ ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരിഹാരം കിട്ടാത്ത ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെടാം യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെടാൻ നിങ്ങൾ ഹോമിൽ നേരത്തെ പോയതുപോലെ തന്നെ ഹോമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കോണ്ടാക്ട് അസ് എന്ന് കാണാം ആ കോണ്ടാക്ട് എക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ കാണാം ഹെൽപ്പ് ഡെസ്ക് യു ജി ക്യാപ്പ് എന്ന് കാണാം ഓൺലൈൻ പേയ്മെന്റുമായി ബന്ധപ്പെട്ട ഡൗട്ട്സിന് ഇ പേ എന്നതില് സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ സീറോ സെവൻ വൺ സെവൻ നയൻ എന്ന് പറയുന്ന ഫോൺ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ഇ പി അറ്റ് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന മെയിലിലേക്കോ നിങ്ങളുടെ സംശയങ്ങൾ അയച്ചാൽ മതി ഇനി ഓൺലൈൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്നതാണെങ്കിൽ ഡിഒ എ എന്ന് പറയുന്ന ആ ഒരു ഫോൺ നമ്പറിലേക്ക് സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ സീറോ സെവൻ സീറോ വൺ സിക്സ് അല്ലെങ്കിൽ സെവൻ വൺ ഫൈവ് ടു സെവൻ സീറോ വൺ സെവൻ എന്ന് പറയുന്ന നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇനി ഇമെയിൽ അഡ്രസ്സ് വരുന്നത് സി എ സി അറ്റ് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ മെയിൽ അയച്ചാലും നിങ്ങൾക്ക് റീപ്ലേ കിട്ടുന്നതാണ് ഓക്കെ ഇതാണ് യൂണിവേഴ്സിറ്റിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ പൊതുവേ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് കോണ്ടാക്റ്റ് ചെയ്യുക അതിലും നല്ലത് ബെറ്റർ നിങ്ങൾക്ക് നോഡൽ ഓഫീസേഴ്സുമായി കോണ്ടാക്ട് ചെയ്യലാണ് നോഡൽ ഓഫീസേഴ്സിന് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റി ഷെയർ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ആ ഹോം പേജിൽ തന്നെ മുകളിലായിട്ട് ഒരു ത്രീ ലൈന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ലാംഗ്വേജസ് സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് മാനേജ്മെൻറ്റ് ഡബിൾ മെയിൻ ബി വോക്ക് ഇതിൻ്റെയൊക്കെ എലിജിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതേപോലെ ജനറൽ ആയിട്ടുള്ള ഇൻഡെക്സിങ് റൂളുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് ഇനി ഇതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എലിജിബിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും സപ്പോസ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഓരോ ലാംഗ്വേജിൻ്റെതാണ് അറിയേണ്ടതെങ്കിൽ അത് ലാംഗ്വേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ ലാംഗ്വേജ് കോഴ്സുകൾ കാണാം അതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ സപ്പോസ് ബി എ ഇംഗ്ലീഷിൻ്റെ ക്ലിക്ക് ചെയ്യുന്നു ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അതിൻ്റെ എലിജിബിലിറ്റി നിങ്ങൾക്ക് കാണാം എന്ത് ചെയ്യണം പ്ലസ് ടു ആവണം അല്ലെങ്കിൽ ഈക്വൽ ആൻഡ് എച്ച് എസ് സി എന്ന് അവിടെ കാണാം ഇനി ഇൻഡെക്സ് മാർക്ക് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒക്കെ കാണാം ഓക്കെ ഇനി ഒരു സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു ബി എസ് സി കെമിസ്ട്രി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു അതിൻ്റെ എലിജിബിലിറ്റി കാണാം അതേപോലെ ഇൻഡെക്സ് മാർക്ക് ടോട്ടൽ മാർക്ക് പ്ലസ് പാർട്ട് ത്രീയുടെ ടോട്ടൽ മാർക്ക് പ്ലസ് മാർക്ക് ഒപ്റ്റൈൻഡ് ഇൻ കെമിസ്ട്രി ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് ഏതിൻ്റെയും കൊമേഴ്സിൻ്റെതാണെങ്കിൽ കൊമേഴ്സിൻ്റെ ഒരു സബ്ജക്റ്റ് ബികോമിൻ്റേത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ബികോമിൻ്റെ വരുന്നത് അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടു പാസ്സാണ് അതിൻ്റെ കൂടെ ടോട്ടൽ മാർക്ക് പ്ലസ് ഓരോ സബ്ജക്റ്റിനും ഓരോ കൊമേഴ്സ് സബ്ജക്റ്റിനും ഇരുപത്തഞ്ച് മാർക്ക് മാക്സിമം അമ്പത് മാർക്ക് ഒക്കെ അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഇതേ രീതിയിൽ ആണ് ഇൻഡെക്സിങ് നടക്കുന്നത് ഇനി ഇതല്ലാതെ കൂടാതെ ഉണ്ട് ഇനി ഇതിൽ വേറൊരു ഓപ്ഷൻ കാണുന്ന നിങ്ങൾക്ക് കോഴ്സസ് ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന കോഴ്സ് ഏതാണ് സെലക്ട് കോഴ്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോഴ്സുകളെയും ഇതിൽ കാണാൻ സാധിക്കും ആ ഒരു കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു സപ്പോസ് ബി എ എക്കണോമിക്സ് എന്ന് പറയുന്നൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു ഇനി അതിൻ്റെ കോ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുന്നു ഡിസ്ട്രിക്റ്റ് സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്നതിൽ ഞാൻ ജസ്റ്റ് കോഴിക്കോട് സെലക്ട് ചെയ്യുന്നു അങ്ങനെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബി എ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റാക്കിയിട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇതേപോലെ ഏത് സബ്ജക്റ്റ് എടുത്തു നോക്കിയാലും നമുക്ക് അവിടെ ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓരോ ജില്ലയിലെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ഐഡന്റിഫൈ ചെയ്യുവാൻ സാധിക്കും ഇനി നെക്സ്റ്റ് ഇതിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് കോളേജുകളാണ് ഏതൊക്കെ കോളേജുകളാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അതായത് മൊത്തം ഗവൺമെൻറ് കോളേജുകൾ ഏതൊക്കെയാണ് അതേപോലെ എയ്ഡഡ് കോളേജുകൾ ഏതൊക്കെയാണ് അൺഎയ്ഡഡ് കോളേജ് ഏതൊക്കെയാണ് അവിടെ സെലക്ട് കോളേജ് ടൈപ്പ് എന്ന് കൊടുത്തു ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ അൺഎയ്ഡഡ് ആണോ എന്നുള്ളത് ഡിസ്ട്രിക്റ്റ് സെലക്ട് സെലക്ഷൻ കൊടുക്കുന്നു അപ്പോൾ അവിടെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കോളേജിൻ്റെയും ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അവിടെ സി കെ ജി മെമ്മോറിയൽ അങ്ങനെ ഓരോ കോളേജുകൾ ലിസ്റ്റിങ്ങനെ വരുന്നത് കാണാം ഗവൺമെൻറ് കോളേജസിൻ കാലിക്കെട്ടാണ് ഓക്കെ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ കോളേജിനെക്കുറിച്ച് മോർ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാം ആ മോർ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളേജിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും അവിടുത്തെ ഫോൺ നമ്പർ എന്താണ് അതിൻ്റെ ലൊക്കേഷൻ അടക്കം നിങ്ങൾക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും ആ ഒരു കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനും യു ജി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ ഉടനെ തന്നെ ജൂലൈ അവസാനമാകുമ്പോഴേക്ക് അഡ്മിഷൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും അഡ്മിഷൻ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഡബിൾ നയൻ ഫോർ സിക്സ് ടു സീറോ ഫോർ വൺ ത്രീ നയൻ ഞാനും ഒരു കോളേജിലെ നോഡൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ദയവചെയ്ത് വിളിക്കരുത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്യുക മറ്റുള്ള ഡിഗ്രി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഉപകാരപ്രദമാവും വീണ്ടും പുതിയൊരു വീഡിയോ ആയി നമുക്ക് കാണാം താങ്ക്